13-കാരനെ പീഡിപ്പിച്ച കേസിൽ മനോരോഗ ചികിത്സകൻ ഡോക്ടർ ഗിരീഷ് കുറ്റക്കാരനാണെന്ന് കോടതി. 2017 ഓഗസ്റ്റിൽ നടന്ന സംഭവത്തിൽ തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതിയാണ് വിധി പറഞ്ഞത്. പഠനത്തിൽ ശ്രദ്ധക്കുറവുണ്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഡോക്ടർ ഗിരീഷിനെ കാണാൻ 13-വയസ്സുകാരനും വീട്ടുകാരും ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തുന്നത്. മാതാപിതാക്കളെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തിരുത്തിയ ശേഷം സംസാരിക്കുന്നതിനിടെ ഡോക്ടർ ഗിരീഷ് കുട്ടിയെ പലതവണ ചുംബിക്കുകയും സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. വിവരം പുറത്തു പറയരുതെന്ന് പറഞ്ഞ കുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ക്ലിനിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ കുട്ടി ഭയന്നിരിക്കുന്നത് കണ്ട് വീട്ടുകാർ വിവരം ചോദിച്ചു. അപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. വീട്ടുകാർ ഉടൻ ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടു. കേസെടുത്തെങ്കിലും പോലീസ് തുടർ നടപടി വൈകിച്ചത് വിവാദമായിരുന്നു. FIR കോടതിയെ സമീപിക്കാൻ ഗിരീഷിന് പോലീസ് അവസരം നൽകിയെന്നായിരുന്നു ആക്ഷേപം. വിവാദങ്ങൾക്കൊടുവിലായിരുന്നു പോലീസിന്റെ അറസ്റ്റ്. ഈ കേസിലാണ് തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി R ജയകൃഷ്ണൻ വിധി പറഞ്ഞത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ഈ കേസിന് പുറമെ ചികിത്സയ്ക്കെത്തിയ മറ്റൊരു കുട്ടിയെ ഡോക്ടർ ഗിരീഷ് പീഡിപ്പിച്ചെന്ന കേസിലും ഈ മാസം വിചാരണ തുടങ്ങുകയാണ്. ചികിത്സയ്ക്കെത്തിയ വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയും ഇയാൾക്കെതിരെയുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കോളജി പ്രൊഫസറായിരുന്ന ഗിരീഷ് TV ചാനലുകളിൽ ടോക്ക് ഷോ അവതാരകനുമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.